KSDP യിൽ നിന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങിയ 13 ഇനം മരുന്നുകളിൽ 7 ഇനങ്ങൾ ഗുണനിലവാരം ഇല്ലെന്ന കാരണം പറഞ്ഞ കഴിഞ്ഞ മാസം തിരിച്ചയച്ചിരുന്നു. സ്വകാര്യ മരുന്ന് കമ്പനികളെ സഹായിക്കാനാണ് ഈ നടപടി എന്ന ആക്ഷേപം ഉയരുമ്പോൾ തന്നെയാണ് മരുന്നുകളുടെ വില നൽകാതെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഇരുട്ടടി. 4 കോടിയോളം രൂപയാണ് KSDP ക്ക് ലഭിക്കാനുള്ളത്. ഇതിൽ 1 കോടി രൂപ മുൻ സാമ്പത്തിക വർഷത്തേതും ബാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തിലേതുമാണ്. റോ മെറ്റീരിയൽ വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ആന്ധ്ര സർക്കാരിന് വരുന്ന ഓർഡർ കൊടുക്കണമെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങണം. ആ റോ മെറ്റീരിയൽ വാങ്ങണമെങ്കിൽ KMC യിൽ വാങ്ങിച്ച മരുന്നിൻ്റെ പൈസ നമുക്ക് കിട്ടണം. പൈസ കിട്ടിയില്ലെങ്കിൽ ഇവിടെ അടുത്ത മാസങ്ങളിൽ ശമ്പളം വരെ മുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. KMSE യെ അപേക്ഷിച്ച് അയൽ സംസ്ഥാനങ്ങളാണ് KSDP യിൽ നിന്ന് മരുന്ന് വാങ്ങുന്നത്. ആന്ധ്ര സർക്കാരിൽ നിന്ന് മാത്രം 13 കോടി രൂപയുടെ ഓർഡറുണ്ട്. എന്നാൽ പ്രവർത്തന മൂലധനം ഇല്ലാത്തതിനാൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ KSDP ക്ക് ആവുന്നില്ല. NABL ലാബിൻ്റെ റിപ്പോർട്ട് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 40 വർഷമായിട്ട് ഇവിടെയുള്ള ഒരു ലാബുണ്ട്, സർക്കാർ ലാബാണല്ലോ ഇത്. ആ ലാബിൻ്റെ ഇത് പരിശോധന പോരാത്തത് കൊണ്ട് NABL ലാബിൻ്റെ പരിശോധനയും കൂടെ നടത്തണമെന്നാണ് പറയുന്നത്. പരിശോധന നടത്താൻ വലിയൊരു ബാധ്യത KSDP ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ KMSE യെ കൂടാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്നും മരുന്ന് കമ്പനികളിൽ നിന്നും KSDP ക്ക് പണം കിട്ടാനുണ്ട്. നിലവിൽ ശമ്പളം വിതരണം പോലും പ്രതിസന്ധിയിലാണ്. ഉത്സവകാലത്ത് മറ്റ് ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ടതിനാൽ സ്ഥിതി അതിസങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മീഡിയ 1 ആലപ്പുഴ.